ഒരു ഇതര മതങ്ങളിലുള്ള കപ്പിൾസ് തമ്മിലുള്ള വിശ്വാസം, ആ ഒരു മാരേജ് തന്നെയാണ് ഡിസ്പാരിറ്റി ഓഫ് കൾട്ട് എന്ന് പറയുന്നത്. അത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ചില സന്ദർഭങ്ങളിൽ സഭ അംഗീകരിക്കുന്നുണ്ട്. അതിനൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓ ഞാൻ ആരെ വിവാഹം കഴിക്കണം, ആരോടൊപ്പം എൻ്റെ ജീവിതം ചെലവിടണം എന്നുള്ളത് തീരുമാനിക്കാനുള്ള ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ഒരു വ്യക്തിയുടെ റൈറ്റാണ്, ഒരു ഇൻഡിവിജ്വൽ റൈറ്റാണ്. അതിൻ്റെ മീതെ ഏതെങ്കിലും ഒരു കാസ്റ്റിനോ ഒരു വർഗത്തിനോ അല്ലെങ്കിൽ ഒരു മതത്തിനോ അത് തീരുമാനിക്കാനുള്ള അവകാശം ഇല്ല. കാരണം അത് എൻ്റെ വ്യക്തിഗത സ്വാതന്ത്ര്യമാണ്, ഒരു ജീവിതത്തെ മുഴുവൻ എൻഗേജ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മളിങ്ങനെ ഒരു മതത്തിൽപ്പെട്ട ഒരാൾ വേറൊരാളെ മതത്തിൽ കല്യാണം കഴിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് തടയാനുള്ള ഒരു കാര്യമൊന്നും നമുക്കില്ല. അതിന് കാരണം നമ്മൾ കാണുന്നത് വിശുദ്ധ പൗലോസ് ലീഹായുടെ തന്നെ ലേഖനത്തിലുള്ള 1 കൊരിന്ത്യസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ ഈ 7-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ചുള്ള ഒരു പരാമർശമുണ്ട്. അപ്പോൾ ഞാൻ ആ ഭാഗം ഒന്ന് ചെറുതായിട്ട് ഏതാനും വരികളൊന്നും ആർപ്പിക്കും. ഏതെങ്കിലും സഹോദരനെ അവിശ്വാസിനിയായ ഭാര്യ ഉണ്ടായിരിക്കുകയും അവൾ അവനോടൊത്ത് ജീവിക്കാൻ സമ്മതിക്കുകയും ചെയ്താൽ അവൻ അവളെ ഉപേക്ഷിക്കരുത്. ഏതെങ്കിലും സ്ത്രീക്ക് അവിശ്വാസിയായ ഭർത്താവ് ഉണ്ടായിരിക്കുകയും അവൻ അവളോടൊത്ത് ജീവിക്കാൻ സമ്മതിക്കുകയും ചെയ്താൽ അവൾ അവനെ ഉപേക്ഷിക്കരുത്. എന്തെന്നാൽ അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖേനയും അവിശ്വാസിനിയായ ഭാര്യ ഭർത്താവ് മുഖേനയും വിശുദ്ധീകരിക്കപ്പെടുന്നു. അതായത് മനുഷ്യൻ്റെ ഈ ഫണ്ടമെൻ്റൽ റൈറ്റിനെ മാനിക്കുകയും എന്നാൽ ആ ഫണ്ടമെൻ്റൽ റൈറ്റിൽ അവൻ്റെ ആ ഒരു മനുഷ്യത്വത്തിലേക്കുള്ള വിളിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ആദ്യം. അത് കഴിഞ്ഞിട്ടേ ഈ മതത്തിലൂടെയുള്ള വിളി വരുള്ളൂ. മനുഷ്യ അസ്തിത്വത്തിൻ്റെ ആദ്യത്തെ വിളി അതാണ്. ആ വിളിയിൽ അവന് വരുന്നത് വേറൊരു വിശ്വാസ പാരമ്പര്യങ്ങളിൽ നിന്നുള്ള ആളാണെങ്കിൽ അതിൽ ഇവർ തമ്മിലുള്ള സ്നേഹത്തിൽ നിന്ന് ഇവരുടെ തമ്മിലുള്ള പരസ്പര അർപ്പണത്തിൽ നിന്നാണ് ഒരു ക്രിസ്ത്യാനിയാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളതെങ്കിൽ മറ്റേ ആളെ വിശ്വാസത്തിലേക്ക് സ്വാഭാവികമായിട്ട് പരിണമിക്കേണ്ട ഒരു കാര്യമാണ്. ജീവിതം കൊണ്ട്, നിബന്ധനകളോ വാക്കുകളോ കാര്യങ്ങൾ കൊണ്ടല്ല. അപ്പോൾ അവിടെ അതാണ് ഇവിടെ പറയുന്നതിൻ്റെ അർത്ഥം. അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖേനയും അവിശ്വാസിനിയായ ഭാര്യ ഭർത്താവ് മുഖേനയും വിശുദ്ധീകരിക്കപ്പെടുന്നു. അപ്പോൾ അത് അതിൽ തന്നെ വിശുദ്ധീകരിക്കപ്പെടുകയാണ്. തുടർന്നുള്ള വാക്യത്തിൽ അത് പറയുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അശുദ്ധരാകുമായിരുന്നു, എന്നാൽ ഈ സ്ഥിതിയിൽ അവർ വിശുദ്ധരത്രേ. അപ്പോൾ ഇതിൽ കാണുന്നത് സഭ അംഗീകരിക്കുന്നത് മാരേജ് എന്ന് പറയുന്ന രണ്ട് കൂട്ടർ, ബോധമുള്ള രണ്ടാളുകൾ, ഇമ്പ്ലിമെൻ്റ് ഇല്ലാത്ത രണ്ടാളുകൾ ഒരുമിച്ച് വിവിധ വ്യത്യസ്ത വിശ്വാസ പാരമ്പര്യങ്ങളിലാണെങ്കിലും ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അതിനെ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റിനെതിരെ നിൽക്കാൻ സഭയ്ക്ക് അല്ലെങ്കിൽ ഒരു മതത്തിനും പറ്റാത്തത് കൊണ്ട് അത് അംഗീകരിക്കാതെ നിർത്തിയില്ല. മനുഷ്യൻ്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണത്. എന്നാൽ സഭ ഇത് പ്രോത്സാഹിപ്പിക്കുന്നില്ല. മതങ്ങളിത് പൊതുവേ പ്രോത്സാഹിപ്പിക്കാറില്ല. ക്രിസ്തുമതവും ഇതിങ്ങനെ പറഞ്ഞില്ല. ഒഴിച്ചുകൂടാൻ സന്ദർഭത്തിൽ എന്തുകൊണ്ടാണ് എന്ന് പറയണമെങ്കിൽ അത് നമ്മുടെ ഇന്ത്യയുടെ പ്രത്യേക പശ്ചാത്തലത്തിലും മതവിശ്വാസങ്ങളുടെ വൈവിധ്യം വരുമ്പോൾ ഒരു ദാമ്പത്യത്തിൽ അത് ഏൽപ്പിക്കുന്ന ആഘാതങ്ങളെക്കുറിച്ചും മനസ്സിലാക്കിയാൽ മാത്രമേ പറ്റുള്ളൂ. അതിനുള്ള 1-ാമത്തെ ഒരു പോയിൻ്റ്, നമ്മുടെ ഇന്ത്യയെ പോലെ കേരളത്തെ പോലെയുള്ള ഒരു സ്ഥലത്ത് ഈ വ്യക്തി സ്വാതന്ത്ര്യത്തിന് യൂറോപ്പിലോ പാശ്ചാത്യ നാടുകളിലോ പോലെ ഒരു സ്വാതന്ത്ര്യമൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ ഒരു കപ്പിൾ കല്യാണം കഴിക്കുക എന്നുള്ള അവരുടെ കാര്യമാണ്. മാതാപിതാക്കൾ ഇവർ ക്ഷണിക്കുകയാണ് കല്യാണത്തിന്, മറ്റുള്ളവരെ ക്ഷണിക്കുന്ന പോലെ, അത്രേ ഉള്ളൂ. ആ 18 വയസ്സ് കഴിഞ്ഞാൽ അവർ അവരെ ഒരു പൂർണ്ണ വ്യക്തിയായി. 21 വയസ്സ് വരെ അവർ നോക്കും. കുറച്ച് നാൾ കൂടി പഠിക്കാൻ പൈസ വേണമെങ്കിൽ കൊടുക്കും, വീട്ടേ നിർത്തൂല, ഒറ്റയ്ക്ക് പോയിട്ട് താമസിക്കണം. അങ്ങനെ സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വ്യക്തിയായിട്ട് അവരെ പഠിച്ച് അങ്ങനൊരു സംസ്കാരത്തിൽ അവർ വളർന്നു വരുന്നത്. നമ്മളുടെ കല്യാണം നടക്കുന്നത് രണ്ട് വ്യക്തികൾ തമ്മിലാണെന്ന് പറഞ്ഞാലും പ്രായോഗികമായിട്ട് നടക്കുന്നത് രണ്ട് കുടുംബങ്ങൾ തമ്മിലാണ്. ചില സ്ഥലങ്ങളിൽ കുടുംബങ്ങൾ മാത്രമല്ല, രണ്ട് ബന്ധു സമൂഹങ്ങൾ തമ്മിലാണ് നടക്കുന്നത്. വേറെ ചിലത് ചില വില്ലേജുകൾ തമ്മിലാണ്. ചില ഗ്രാമങ്ങളിലേക്ക്, ഇന്ത്യയുടെ പല ഉള്ളിലേക്കും പോയി കഴിഞ്ഞാൽ ഈ ഗ്രാമത്തിലേക്ക് വേറെ ഏത് ഗ്രാമത്തിൽ നിന്നൊരു പെണ്ണ് കല്യാണം കഴിച്ചു വരണം, അല്ലെങ്കിൽ ചെറുക്കൻ കല്യാണം കഴിക്കണമെന്ന് അവിടുത്തെ മൂപ്പനും ആൾക്കാരും കൂടി അടക്കം തീരുമാനിക്കണം. കാരണം അവൾ വേറെ കാസ്റ്റോ വേറെ ഒരു ട്രൈബോ ആണെങ്കിൽ പ്രശ്നമായി. അപ്പോൾ ഇന്ത്യയെ പോലുള്ള ഒരു അപ്പോൾ ഇവിടെ വരുന്ന ആത്യന്തികമായ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ വ്യക്തി സ്വാതന്ത്ര്യത്തോടൊപ്പം ഈ വിവാഹം എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ ഉടമ്പടി പോലുമായിട്ട് മാറുന്ന ഒരു സംസ്കൃതിയിലാണ് നമ്മുടെ ആൾക്കാർ ഇവിടെ ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനൊരു എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ദാമ്പത്യത്തിൻ്റെ എല്ലാ ജീവിത കാലഘട്ടത്തിലുണ്ടാകുന്ന പ്രധാനപ്പെട്ട വിശേഷ അവസരങ്ങളിലെല്ലാം ഇത് വ്യത്യസ്ത മതപാരമ്പര്യങ്ങളുള്ള ആളുകൾ ഒരുമിച്ച് വരികയും കൂടിച്ചേരുകയും ആഘോഷിക്കുകയും ചെയ്യേണ്ട പ്രശ്നം വരുവാണ്. ഇവർ രണ്ടുപേരും വ്യത്യസ്ത മതപാരമ്പര്യങ്ങളുള്ളതായതുകൊണ്ട്,
അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന കൾച്ചറൽ ഗ്യാപ്പ് വളരെ വലുതാണ്. അതിൽ കൂടുതൽ റിലീജിയസ് ഗ്യാപ്പ്, ഈ സംസ്കാരം ത്തിലുള്ള വൈവിധ്യം തന്നെ നമുക്കിന്ന് പറ്റണില്ല. ഒരു മതത്തിൽ തന്നെ പറയുമ്പോൾ ഒരേ കർഷക പാരമ്പര്യങ്ങളിൽ നിന്ന് തന്നെ വരുന്ന മാതാപിതാക്കളുടെ കുട്ടികൾ, അല്ലെങ്കിൽ നഗരവൽക്കരണത്തിൽ ജീവിക്കുന്ന മാതാപിതാക്കളുടെ കുട്ടികൾ തന്നെ, അവർ തമ്മിൽ തന്നെ കല്യാണം കഴിക്കുമ്പോൾ പോലും ഒരുമിച്ച് വസിക്കാൻ പറ്റാത്ത അത്രമാത്രം മാനസികമായ അകലം ഇന്ന് നമ്മുടെ യുവതി യുവാക്കന്മാർ തമ്മിലുണ്ട്. കാരണം അങ്ങനെയുള്ള സോഷ്യലൈസേഷൻ കുറവാണ്. അപ്പോൾ വ്യത്യസ്തമായ ഒരു സംസ്കാരത്തിൻ്റെ വൈവിധ്യത്തിൽ നിന്ന് തന്നെ വരുന്ന പിള്ളേർക്ക് ഒരുമിച്ച് ജീവിക്കാൻ പിടിച്ചെടുക്കാൻ പറ്റണില്ലെങ്കിൽ എങ്ങനെയാണ് വ്യത്യസ്ത മതപാരമ്പര്യങ്ങളിൽ നിന്ന് വന്ന ആളുകൾ എങ്ങനെ ഒരു ദിവസം, കാരണം ഒരു മതത്തിൻ്റെ പാരമ്പര്യവും വിശ്വാസവും ജീവിതത്തിൻ്റെ പുറകിൽ ഒരു പ്രത്യേകമായ ദൈവിക വീക്ഷണമുണ്ട്, ഒരു ലോക വീക്ഷണമുണ്ട്, മനുഷ്യ വീക്ഷണമുണ്ട്, സ്ത്രീ പുരുഷ വീക്ഷണങ്ങളുണ്ട്. ഇതൊക്കെ വളരെ വ്യത്യസ്തങ്ങളാണ്. അപ്പോൾ നമ്മൾ രൂപപ്പെട്ട എൻ്റെ എല്ലാം എല്ലാം ആയി വന്നൊരാൾ വേറൊരു ഇതിലേക്ക് എടുത്തു ചാടേണ്ട ഗതിയായിട്ട് വരികയാണ്. അവിടെ വരുമ്പോൾ ക്ലാഷിനുള്ള അവസരം വളരെ കൂടുതലാണ്. ഞാനിങ്ങനെയുള്ള ചില കപ്പിളെങ്കിലും, ഞാൻ സെമിനാരിലായതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ കുറവാണ് ഞാൻ അഭിമുഖീകരിക്കുന്നതെങ്കിലും, പല വഴികളിലും ഇങ്ങനെ ധ്യാനത്തിന് പോകുമ്പോഴോ പിള്ളേരുടെ ചെറുപ്പം അവിടെ പഠിക്കുന്ന ചെമ്മാശിമാരുടെ ബന്ധത്തിലൊക്കെ പെട്ടിട്ടും അങ്ങനെ പല കാര്യത്തിലും ഇങ്ങനെയുള്ള മാരേജസിലെ കഴിഞ്ഞുപോയ മാരേജസിൽ ഇവരെ കേൾക്കാൻ വേണ്ടി അവസരം വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളെ നിരുത്സാഹപ്പെടുത്താൻ എന്നെ പലപ്പോഴും ഇടവന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഞാൻ പറയുന്ന ഒരു കാര്യം ഇതാണ്, അത് മതത്തിൻ്റെ ഒരു ചെറുക്കൻ, ഞങ്ങൾ പെരുമ്പാവൂർ ഒരു പ്രാവശ്യം ഒരു മതാന്തര സൗഹാർദ്ദ സമ്മേളനം വെച്ചു. അത് 6 കോളേജ് തമ്മിലായിരുന്നു, കോളേജ് പിള്ളേർക്ക്. ഞങ്ങളവിടെ ചെന്നപ്പോൾ ഒരു 10-600 കോളേജായിരുന്നു. മാർ അത്തനേഷ്യസ് കോളേജ് തുടങ്ങി അവിടെയുള്ള നിർമ്മല കോളേജ് ഇവിടെയൊക്കെ എല്ലാവരും കൊണ്ട് പിള്ളേർ ഒരു 10-600 പിള്ളേർ വലിയൊരു ഓഡിറ്റോറിയത്തിൽ നിറഞ്ഞിരിക്കുക. അപ്പോൾ ഞാനൊരു ഇമാമും ഒരു മൗലവിയും ഒരു സന്യാസിയും ഉണ്ട്. ഇവരുടെ ചോദിക്കണം, ഞങ്ങൾ ആദ്യം ചെറിയ പ്രശ്നമൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പറഞ്ഞു, അപ്പോൾ മതം എല്ലാം സ്നേഹമാണ് അടിസ്ഥാനം, നമ്മളെല്ലാവരും പരസ്പരം സ്നേഹിക്കണം. ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ പിള്ളേരോട് ചോദിക്കാൻ തുടങ്ങി, നിങ്ങൾ വലിയ ഗീർവാണും പ്രസംഗമൊക്കെ ഇവിടെ പറഞ്ഞല്ലോ, നിങ്ങളെല്ലാവരും സ്നേഹിക്കണം, പക്ഷേ ഞങ്ങളൊന്നും സ്നേഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കില്ല, നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്, എല്ലാവരും മറുപടി പറയണം എന്നും പറഞ്ഞ് അവർ ഞങ്ങളെ ചലഞ്ച് ചെയ്തു. അപ്പോൾ ഓരോരുത്തർ പറഞ്ഞു, അങ്ങേരെ ആദ്യം പറയും, ഇങ്ങനെ ആദ്യം പറയും. അപ്പോൾ ഓരോരുത്തർ പറയാൻ തുടങ്ങി. ഇമാം പറഞ്ഞു, ഞങ്ങൾക്കൊരു കുഴപ്പമില്ല, നിങ്ങൾ കല്യാണം കഴിച്ചോ, പക്ഷേ 10 ദിവസം കഴിയുമ്പോൾ ഒഴിവാക്കണം എന്നുകൊണ്ട് വരരുത്. ഏതാണ്ട് ആ ഒരു പഞ്ചിലാണ് ഈ 3 പേരും സംസാരിച്ചത്. അതായത് മതങ്ങൾക്ക് നേരിട്ടിട്ട് അവർക്ക് അങ്ങനെ ഒരു വ്യത്യസ്തമായ കല്യാണം കഴിക്കുള്ളൂ എന്ന് ഉറപ്പിച്ച് വരികയാണെങ്കിൽ നമുക്ക് പ്രായപൂർത്തിയായ ഒരാളെ തടയാനായിട്ടുള്ള യാതൊരു അധികാരവും നമുക്കില്ല. പക്ഷേ ഈ പറഞ്ഞ പ്രശ്നമാണ് സാംസ്കാരികമായ പ്രശ്നം, കുടുംബങ്ങൾ തമ്മിലുള്ള പ്രശ്നം. ഇനി അതൊക്കെ പോട്ടെ, മക്കൾ ഉണ്ടാകുമ്പോഴുള്ള വിഷയം ഒന്ന് ആലോചിച്ച് നോക്കി, ഈ മക്കളെ നമുക്കൊരു മതവിശ്വാസത്തിൽ വളർത്താൻ പറ്റുമോ? മതം ഒരു പ്രധാനപ്പെട്ട ജീവിതത്തെ നിർമ്മിക്കുന്ന ഒരു ഘടകമായി ഇവിടെ ഇരിക്കുക, ഒരു വ്യക്തിയുടെ രൂപീകരണത്തിൽ, അവൻ്റെ തനിമയുടെ വ്യക്തിത്വത്തിൻ്റെ രൂപീകരണത്തിൽ, ഒരു കുടുംബത്തിൻ്റെ വ്യക്തിത്വത്തെ രൂപീകരിക്കുന്നതിൽ മതം പ്രധാന ഘടകമായിരിക്കുന്ന നമ്മുടെ നാട്ടിൽ എങ്ങനെ രണ്ട് കൂട്ടർക്കും ഒരേ മതവിശ്വാസം അല്ലെങ്കിൽ രണ്ടുപേരും കല്യാണം കഴിച്ചു, ഒരു കൊച്ചുണ്ടായി, അതിനെ മാവിസം വെക്കണോ, അമ്പലത്തെ കൊണ്ടുപോയി ഒരു ഹിന്ദു വിശ്വാസത്തിൽ വളർത്തണോ അതോ ഒരു മുസ്ലിം വിശ്വാസത്തിൽ വളർത്തണോ, ഇത് എങ്ങനെ തീരുമാനിക്കും? ഭാര്യയ്ക്കും ഭർത്താവിന് 2 വിഷണമാണ്, അവൾ പറയണത് എൻ്റെ മതത്തിൽ വേണം, അവൻ പറഞ്ഞ അവൻ്റെ മതത്തിൽ വേണമെന്ന് പറഞ്ഞ തുടങ്ങിയ പ്രശ്നമായി. അപ്പോൾ എന്താണ് പലപ്പോഴും ഉണ്ടാവണേ, ഈ കപ്പിൾസ് നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട, അവനും അവളും വലുതാകുമ്പോൾ 18 വയസ്സാകുമ്പോൾ എന്തെങ്കിലും ചെയ്തോട്ടെ എന്ന് പറയും. അതുവരെ ഇവർ ഒരു റിലീജിയസ് ഇൻഡിഫറൻസ്, ഒരു നിസ്സംഗതയിൽ ജീവിക്കും. അപ്പോൾ ഈ മതത്തിൻ്റെ നിസ്സംഗതയിൽ ജീവിക്കുന്നതോടുകൂടി എന്താ പറ്റണേ, ഈ കുട്ടികൾക്ക് മതപരമായ അറിവുകൾ, മതപരമായ ജ്ഞാനങ്ങൾ, ഈ മതം എന്ന് പറയുന്ന മൂല്യവ്യവസ്ഥിതിയാണ് വാസ്തവത്തിൽ. നമ്മളിന്ന് മതങ്ങൾ കുറേ കലഹിക്കാൻ കാരണമാകുന്നുണ്ടെങ്കിലും യഥാർത്ഥ മതം അതല്ലല്ലോ. യഥാർത്ഥ മതം ഒരു രാഷ്ട്രീയമായി വൽക്കരിക്കാത്ത ഏതൊരു മതവും സദാചാര മൂല്യങ്ങളുടെ ഒരു വലിയ കലവറയാണ്. അപ്പോൾ നമ്മൾ എല്ലാം പഠിക്കുന്നത് ഒരു ഫാദർ ഇമേജ്, ഒരു അപ്പനെ സ്നേഹിക്കാൻ തന്നെ പഠിക്കുന്നത്, ഒരു അമ്മയെ സ്നേഹിക്കാൻ പഠിക്കുന്നത്, അതിൽ നിന്നാണ് ദൈവവിശ്വാസം ഡെവലപ്പ് ചെയ്യുന്നത്, മനുഷ്യനെ സ്നേഹിക്കാൻ പഠിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ മതവിശ്വാസങ്ങളായിട്ട് കൂട്ടിപ്പിണഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ ഇതൊന്നും ഈ കുട്ടിക്ക് കൊടുക്കൂല, കുട്ടി എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ എന്ന് പറയും. 18 വയസ്സാകുമ്പോൾ ആ കുട്ടി എന്ത് ചെയ്യും? അപ്പോൾ ഒരു റിലീജിയസ് ഇൻഡിഫറൻറ്റിസത്തിലേക്ക് നമ്മുടെ യുവതലമുറ കടന്നു വരും. അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ദൈവികമായൊരു മനോഭാവത്തോടുകൂടെ ജീവിതത്തെ നേരിടണം എന്നുള്ള ആ കാര്യം തന്നെ അവരപ്പാടെ മറക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആണ് ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള കാര്യം നമ്മളിവരെ ബോധ്യപ്പെടുത്തണം.
വീണ്ടും അവർ നിർബന്ധിക്കുകയാണെങ്കിൽ നമ്മൾ ഈ കല്യാണം നടത്തി കൊടുക്കും. പക്ഷേ നടത്തി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകമായ അനുവാദങ്ങൾ വേണം. ഇപ്പോൾ മിശ്രവിവാഹമാണെങ്കിൽ മറ്റേ സഭയുടെ ഭാഗത്തു നിന്നുള്ള കത്തുകളെ കൊണ്ടുവന്ന് ഇവിടുന്ന് അനുവാദം കൊടുക്കുക. ഈ മറ്റേതാണെങ്കിൽ ഒഫീഷ്യലായിട്ട് കൽപ്പന തന്നെ വേണം എന്നാണ് ലത്തീൻ സഭയിൽ പ്രത്യേകിച്ച് നിയമം. അപ്പോൾ വേറൊരു മതത്തിലെ ആണെങ്കിൽ ആൾ മാമോദീസ സ്വീകരിക്കുന്നില്ലെങ്കിൽ നമ്മൾ കൂതാശയല്ല കൊടുക്കുന്ന, ഒരു ആശീർവാദം മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമ്മളിതിൽ പറയും, നിങ്ങളിത് കഴിഞ്ഞാൽ മറ്റേ മതത്തിലും പോയിട്ട് ഉടനെ തന്നെ ഒരു ചടങ്ങ് നടത്തരുത്. പിന്നെ സാധാരണ ഇങ്ങനെ അവർ മാനസാന്തരപ്പെടാതെ ഒരു മതത്തിലേക്ക് വരാതെ അവർ വ്യത്യസ്തമായിട്ട് തന്നെ നിൽക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ ഈ വിവാഹത്തിന് നമ്മൾ ഈ ആശീർവാദത്തിന് തന്നെ നമ്മൾ തയ്യാറാകുന്നത്, സഭ തയ്യാറാകുന്നത് എന്ത് പറഞ്ഞുകൊണ്ടാണെന്നറിയോ? ഇതിലുണ്ടാകുന്ന മക്കളെ ദൈവവിശ്വാസത്തിൽ വളർത്തിക്കൊള്ളാം എന്നുള്ള കണ്ടീഷനിലാണ്. ഇതിലുണ്ടാകുന്ന മക്കളെ, ഇപ്പോൾ ആണായാലും പെണ്ണായാലും നിങ്ങൾക്കുണ്ടാകുന്ന മക്കളെ ക്രിസ്തീയ വിശ്വാസത്തിൽ വളർത്തിക്കൊള്ളാം എന്നുള്ള കണ്ടീഷനിലാണ്. കാരണം ആ കുട്ടികൾക്കുള്ള അവകാശം നിഷേധിക്കപ്പെടരുത് എന്നുള്ള ആ രീതിയിലാണ് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും അത് സഹവാടി അല്ലെങ്കിൽ സഹായിട്ടുള്ള പുരുഷനോ സ്ത്രീയോ പാർട്ട്ണർ അത് സമ്മതിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. അങ്ങനെയുള്ളൊരു സമ്മതം കൂടി ഏറ്റുവാങ്ങിയതിന് ശേഷമാണ് ഇതിൻ്റെ ഏറ്റവും നിജസ്ഥിതി അറിയാമെന്നും പ്രശ്നങ്ങൾ അറിയാമെന്നും. എൻ്റെ ഞാൻ ഒരു ക്രിസ്ത്യാനി ആകുന്നില്ലെങ്കിലും ഇവൾ മക്കളെ ക്രിസ്തു മതത്തിൽ വളർത്തുന്നതിൽ ഞാൻ ഒരിക്കലും തടസ്സം നിൽക്കുകയില്ല എന്നും അവൾക്ക് ഈ മതവിശ്വാസം തുടർന്നുകൊണ്ട് പോകാനും തടസ്സമില്ലെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ സമ്മതിച്ചതിന് ശേഷം മാത്രമാണ് ഈ ആശീർവാദം നടത്തുന്നത്. അവിടെ ഒരു എന്തില്ല, ഒരു ഉദാശയല്ല. അപ്പോൾ ദൈവീയമായ ഒരു അനുഗ്രഹത്തിൻ്റെ ഒരു സൂചനയായിട്ട് ഒരു ബ്ലെസ്സിങ് കൊടുക്കണു എന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഇന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സഭയുടെ കാര്യം എന്ന് പറഞ്ഞാൽ സഭ ഇതിനൊട്ടും പ്രോത്സാഹിപ്പിക്കുന്നില്ല. പക്ഷേ അതൊരു ഇൻഡിവിജ്വൽ റൈറ്റ് ആയതുകൊണ്ട് അതിനെ മാനിക്കുന്നു. അങ്ങനെ മാനിക്കുമ്പോഴും ചില ഉപാധികൾ മുന്നോട്ട് വയ്ക്കുന്നു. ഇതെല്ലാം വയ്ക്കുന്നത് ഈ പൗലോസ് ലിഹയുടെ പ്രത്യേക പ്രിവിലേജ് വെച്ചുകൊണ്ടാണ് സഭ അത് ചെയ്യുന്നത്. എന്തായാലും ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ലക്ഷ്യം എന്തെന്ന് പറഞ്ഞാൽ കപ്പിള് പല സംസ്കാരങ്ങളിൽ നിന്നും വിശ്വാസങ്ങളിൽ നിന്നും വരുന്നവർക്ക് അവരുടെ ദാമ്പത്യത്തിന് കേടുകൂടാതെ വലിയ അല്ലലുകളില്ലാതെ കൊണ്ടുപോകാൻ സഹായിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള നിബന്ധനകൾ തീർച്ചയായിട്ടും വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് ചുരുക്കി പറയാനായിട്ടുള്ളത്.